നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പി എസ് സി സ്ക്രീനിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിലെ സിലബസിലെ ടോപ്പിക്കുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സിലെ 64-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കായിരുന്നു. ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെ തടാകങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിലെ തടാകങ്ങൾ. അവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ലിംനോളജി എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്താണ് ലിംനോളജി എന്നത് പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം നമ്മൾ പഠിക്കാൻ പോകുന്നത് തടാകങ്ങളെക്കുറിച്ചിട്ടാണ്. തടാകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ആ തടാകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര പഠനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലിംനോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തടാകങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിംനോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ തടാകങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നത് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇനി അത് തെറ്റാൻ പാടില്ല. എന്താണ് അറിയപ്പെടുന്നത്? ലിംനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. തടാകങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിംനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. February 2 ലോക തണ്ണീർത്തട ദിനം എന്ന കാര്യം ഓർക്കണം. ലോക തണ്ണീർത്തട ദിനം എന്നാണെന്നൊരു ചോദ്യം ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് February 2 ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് എന്നാണ്? February 2 എല്ലാ വർഷവും February 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് തടാകങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം ലിംനോളജി, ലോക തണ്ണീർത്തട ദിനം എന്നാണെന്നൊരു ചോദ്യം നിത്യേന ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് February 2. ഇനി നമ്മൾ ഇന്ത്യയിലെ തടാകങ്ങളിലേക്ക് വരികയാണ്. അവിടെ തന്നെ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൂളർ തടാകം എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാറുള്ളത്. എന്താണ് ഉത്തരമായിട്ട് വരാറുള്ളത്? വൂളർ തടാകം എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? ഈ വൂളർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നൊരു ചോദ്യം സിമ്പിളായിട്ട് ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് വൂളർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൂളർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൂളർ തടാകമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളർ തടാകമാണെന്ന കാര്യം ഓർക്കുക. ഈ വൂളർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിലാണെന്ന കാര്യം ഓർക്കുക. പുതുതായിട്ട് രൂപീകരിച്ച യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വൂളർ തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളർ തടാകമാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കുമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചിൽക്ക തടാകമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഏതാണ്? ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. എവിടെയാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നതെന്നറിയാമോ? ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണെന്ന കാര്യം ഓർക്കണം. ഇതും പി എസ് സി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഡീഷയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലെ വൂളർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ചിൽക്ക തടാകമാണെന്ന് കാര്യം ഓർക്കണം. ഇതേ ചിൽക്ക തടാകം തന്നെ മറ്റൊരു ചോദ്യവും ചോദിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ട ഏത് തന്നെയാണ്? ചിൽക്ക തടാകം തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏത് എന്നൊരു ചോദ്യം ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചിൽക്ക തടാകമാണ്. എന്നാൽ വേറൊരു തരത്തിലൊരു ചോദ്യം ചോദിക്കും, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏത്? ഏറ്റവും കൂടുതൽ
ലവണത്വമുള്ള തടാകം ഏത് എന്നൊരു ചോദ്യം ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചിൽക്കയല്ല, സാമ്പാർ തടാകമാണ്. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം? സാമ്പാർ തടാകമാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്നൊക്കെ ചോദിച്ചാൽ ചിൽക്കയാണ് ഉത്തരമായിട്ട് വരിക. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? സാമ്പാർ തടാകമാണ്. എവിടെയാണ് ഈ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്, രാജസ്ഥാനിലാണെന്ന കാര്യം ഓർക്കണം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ലിംനോളജി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടു, തടാകങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം. February 2 ലോക തണ്ണീർത്തട ദിനമാണ്. മൂളാർ തടാകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിൽക്ക തടാകമാണ്, ഒഡീഷയിലാണ്. മൂളാർ തടാകം ജമ്മുകാശ്മീരിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഇത് തന്നെയാണ്, ചിൽക്ക തടാകം തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? സാമ്പാർ തടാകമാണ്, രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കണം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം, അതേപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വേണ്ടത് കൊല്ലേരു തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏത്? അതേപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വലിയ ശുദ്ധജല തടാകം ഏത്? അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? കൊല്ലേരു തടാകമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ആന്ധ്രാപ്രദേശിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഉത്തരം എന്താണ്? കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? കൊല്ലേരു തടാകമാണ്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ഉത്തരം വരുന്നത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ഇന്ത്യയിലെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ശുദ്ധജല തടാകവുമായിട്ടുള്ള കൊല്ലേരു തടാകമാണെന്ന കാര്യം ഓർക്കണം. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം മൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാലും ചിൽക്കയാണ്. എന്നാൽ ലവണത്വം കൂടുതലുള്ളത് സാമ്പാർ തടാകം രാജസ്ഥാനിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഈ പറയുന്ന മൂളാർ തടാകം, അതായത് ഏറ്റവും വലിയ ശുദ്ധജല തടാകമായി മൂളാർ തടാകം, പ്രാചീനകാലത്ത് മഹാപത്മസരസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മഹാപത്മസരസ് എന്നറിയപ്പെട്ടിരുന്ന തടാകം ഏതായിരുന്നു പ്രാചീനകാലത്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മൂളാർ തടാകമാണ്. മൂളാർ തടാകം പ്രാചീന കാലഘട്ടത്തിൽ മഹാപത്മസരസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരമായിട്ട് വരേണ്ടത്? മൂളാർ തടാകം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏത് തന്നെയാണ്? മൂളാർ തടാകമാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ശുദ്ധജല തടാകം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? മൂളാർ തടാകമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ എന്നതാണെന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്ന കാര്യം ഓർക്കുക. ഇതിനെ തന്നെയാണ് റിഹാന്ത് ഡാം എന്നും കൂടെ അറിയപ്പെടുന്നത്. എന്ന കാര്യം ഓർക്കുക. ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ഡാം, ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം. ഇതിനെ നമുക്ക് എന്തും കൂടെ വിളിക്കുന്നു? റിഹാന്ത് ഡാം എന്നും കൂടെ വിളിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ഡാം. അതിനെയാണ് റിഹാന്ത് ഡാം എന്നും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണെന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ചോദിച്ചാൽ എന്താണ് ഉത്തരമായിട്ട് വരിക? ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ആണെന്ന കാര്യം ഓർക്കുക. അതിനെ റിഹാന്ത് ഡാം എന്നും കൂടെ അറിയുന്നുണ്ട്.
ഇന്ത്യയിലെ പ്രശസ്തമായ മനുഷ്യനിർമ്മിത തടാകങ്ങൾക്ക് മറ്റൊരുദാഹരണമാണ് ഗുരു ഗോവിന്ദ് സാഗർ എന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലുള്ള ഗുരു ഗോവിന്ദ് സാഗർ എന്ന് പറയുന്ന എന്താണ് മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള മനുഷ്യനിർമ്മിത തടാകം കൂടിയാണ്. ഈ പറഞ്ഞ ഗോവിന്ദ് വല്ലപ്പന്തിനോടൊപ്പം അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മനുഷ്യനിർമ്മിത തടാകങ്ങൾക്ക് ഒരു ഉദാഹരണം ഇപ്പോൾ പരിചയപ്പെട്ടു, ഗുരു ഗോവിന്ദ് സാഗർ. ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണെന്നൊരു ചോദ്യം ചോദിക്കാം, ഉത്തരമായിട്ട് വരേണ്ടത് ഗോവിന്ദ് വല്ലപ്പൻ സാഗറാണ്, റിഹാന്ദ് ഡാം എന്നും കൂടെ അറിയപ്പെടുന്നു. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ചോദിച്ചാലോ, നാഗാർജുന സാഗറാണ്. നാഗാർജുന സാഗർ ആന്ധ്രപ്രദേശിലാണ്. അതാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്ന കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ വല്ലപ്പൻ സാഗറാണ്, റിഹാന്ദ് ഡാം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാഗാർജുന സാഗറാണ്, ആന്ധ്രപ്രദേശിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ചിൽക്ക തടാകവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ചിൽക്ക തടാകം എന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമായ തടാകം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഏതാണ്, ചിൽക്ക തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമായിട്ടുള്ള തടാകം ഏതാണ്, ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായിട്ടുള്ള ചിൽക്ക തടാകം എന്തിന് പ്രസിദ്ധമാണ്, ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണിത്, ഈ പറയുന്ന ചിൽക്ക തടാകം. ചിൽക്ക തടാകം ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണ് റംസാർ പട്ടികയിൽ ഇടം നേടിയ. ഇപ്പോൾ റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചിൽക്ക തടാകമാണെന്ന കാര്യം ഓർക്കുക. ഒഡീഷയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ചിൽക്ക തടാകമാണ് റംസാർ പട്ടികയിൽ. കായലുകളുടെയും തടാകങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് രൂപീകരിച്ചതാണ് റംസാർ പട്ടിക എന്ന് പറയുന്നത്. അതായത് റംസാർ എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടിയിലൂടെയാണ് ഇത് വരുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ശാസ്താംകോട്ട തടാകവും അതുപോലെ തന്നെ അഷ്ടമുടി കായലും വേമ്പനാടും അതിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അവിടെ ഈ പറയുന്ന ആ ഒരു പട്ടികയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ആദ്യത്തെ തടാകം ഏത് അല്ലെങ്കിൽ തണ്ണീർത്തടം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്, ചിൽക്ക തടാകമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇന്ത്യയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു തടാകമെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഏത് തന്നെയാണ്, ചിൽക്ക തടാകമാണ്. ഇന്ത്യയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഏക തടാകമേതെന്നൊരു ചോദ്യം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഏത് തന്നെയാണ്, ചിൽക്ക തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ചിൽക്ക തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ് ഇതൊക്കെ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഈ ചിൽക്ക തടാകത്തിലാണ്. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, അതുപോലെ തന്നെ നൽബാന ദ്വീപ്, നൽബാന ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഈ പറയുന്ന ചിൽക്ക തടാകത്തിലാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, അതുപോലെ തന്നെ ഹണിമൂൺ ദ്വീപ്, നൽബാന ദ്വീപ് ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിൽക്ക തടാകത്തിലാണ്, സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒഡീഷയാണെന്ന് കാര്യം ഓർത്തിരിക്കണം. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം കൂടിയാണ് ഏത്, ഈ പറയുന്ന നൽബാന എന്ന കാര്യം ഓർക്കുക. നൽബാന എന്ന് പറയുന്നത് ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം കൂടിയാണ്. ഇപ്പോൾ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള മൂന്ന് ദ്വീപുകൾ നമ്മൾ പരിചയപ്പെട്ടു, ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. ഈ നൽബാന ദ്വീപ് എന്തിൽ പ്രസിദ്ധമാണ്, പക്ഷി വളർത്തലിന് പ്രസിദ്ധമാണ് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ചിൽക്ക തടാകവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള മറ്റൊന്നാണ് ദാൾ തടാകമുണ്ട്. ദാൾ തടാകവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ദാൾ തടാകം ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്, ഈ പറയുന്ന ദാൾ തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്, ഈ പറയുന്ന ദാൾ തടാകത്തിലാണ്. എവിടെയാണ് ദാൾ തടാകം സ്ഥിതി ചെയ്യുന്നത്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ് ദാൾ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് വന്നത്, പൂർണ്ണമായിട്ടും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യത്തെ തടാകം ഏതെന്നൊരു ചോദ്യം ചോദിക്കാം.
ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകം ഏതെന്നൊരു ചോദ്യം ചോദിക്കാം. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമാണ്. അവിടുത്തെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേര് ഷിഖാര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഷിഖാര എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൗസ് ബോട്ടുകൾ ഉള്ളത് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജമ്മു കാശ്മീരിലെ പൂർണ്ണമായിട്ടും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ ആദ്യത്തെ തടാകമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകമായ ദാൽ തടാകത്തിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ദാൽ തടാകവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിചയപ്പെട്ടു, എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകം ചോദിച്ചാൽ ദാൽ തടാകമാണ്. പൂർണ്ണമായിട്ടും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യത്തെ തടാകം ചോദിച്ചാൽ ദാൽ തടാകമാണ്. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നത് ദാൽ തടാകമാണ്. അതുപോലെ തന്നെ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിഖാര എന്ന പേരിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി എക്കോ സെൻസിറ്റീവ് സോണൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു തടാകം കൂടിയാണ് ഈ പറയുന്ന ദാൽ തടാകം എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ എവിടെയാണ് ഈ ദാൽ തടാകം? ജമ്മു കാശ്മീരിലാണെന്ന കാര്യം ഓർക്കുക. ഇനി മറ്റൊന്ന് ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് മണിപ്പൂരിലാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഈ പറയുന്ന ലോക്തക് തടാകമാണ്. മണിപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ലോക്തക് തടാകമാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഏതാണ്? വൂളാർ തടാകമാണ്. രണ്ടാമത് വരുന്നത് കൊല്ലേരുവാണ്, സൗത്ത് ഇന്ത്യയിലെ ഒന്നാമത്. പിന്നെ ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ലോക്തക് എന്താണ്? ഇന്ത്യയുടെ വടക്കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് മണിപ്പൂരിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ലോക്തക് തടാകം എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ഏതാണ്? ഈ പറയുന്ന ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ലോക്തക് തടാകമാണെന്ന കാര്യം ഓർക്കുക. ലോക്തക് ഈ ഒരു തടാകത്തിൽ, അതായത് ഈ ലോക്തക് തടാകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനമുണ്ട്. നമ്മുടെ ലോകത്ത് തന്നെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനം ഏതിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഈ പറയുന്ന ലോക്തക് തടാകത്തിലാണ്. അതിൻ്റെ പേരാണ് കെയ്ബുൾ ലംജാവോ. എന്താണ് അതിൻ്റെ പേര്? കെയ്ബുൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോക്തക് തടാകത്തിലാണ്. അതിൻ്റെ പ്രത്യേകത ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനമാണ് ഈ പറയുന്ന കെയ്ബുൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം. അത് സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ലോക്തക് തടാകത്തിലാണ്. മണിപ്പൂരിലാണ് ഈ പറയുന്ന ലോക്തക് തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം എന്നൊരു പ്രത്യേകത ഏതിനുണ്ട്? ഈ പറയുന്ന ലോക്തക് തടാകത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെയ്ബുൾ ലംജാവോ എന്ന ആ ഒരു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യപ്പെടുന്നത് ലോക്തക് തടാകത്തിലാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഈ പറയുന്ന ലോക്തക് തടാകം. അപ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ലോക്തക് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണിപ്പൂരിലാണ്. ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബിൾ ലംജാവോ ഏത് തടാകത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നു? ലോക്തക് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കെയ്ബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം നമ്മൾ പരിചയപ്പെട്ടു. ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാലും കെയ്ബിൾ ലംജാവോയാണ്. ഇതൊക്കെ PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്, ഒരിക്കലും അത് മറന്നു പോകാൻ പാടില്ല. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഈ പറയുന്ന ദാൽ തടാകം നമ്മൾ പരിചയപ്പെട്ടു. ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പർട്ടിക്കുലറായിട്ട് ആ പ്ലേസ് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ്, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണെന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം ഏത് എന്നൊരു ചോദ്യം ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? ചൊലാമു തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചൊലാമു തടാകമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക.
സിക്കിമിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചൊലാമു തടാകമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, ഏതാണ്? വൂളാർ തടാകമാണ്. വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള, ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ സിക്കിമിലെ ചൊലാമു തടാകമാണെന്ന കാര്യം നോട്ട് ചെയ്യുക. സിക്കിമിലെ ചൊലാമു തടാകമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് കൻവർ തടാകമാണ്. കൻവർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ബീഹാറിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ബീഹാറിലാണ് ഈ പറയുന്ന കൻവർ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇന്നലെ കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇതുപോലെ പഠിച്ചപ്പെട്ടു. ചാലക്കുടി നദിയുടെ ഒഴുക്കിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന വൈന്ദല തടാകമാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമെന്ന് പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇതും ആഡ് ചെയ്ത് വെക്കുക, എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്ന് ചോദിച്ചിട്ടുമായിട്ട് വരേണ്ടത് ബീഹാർ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന കൻവർ തടാകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൻവർ തടാകം ബീഹാറിൽ. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ വൈന്ദലയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഡുംബൂർ തടാകം, ത്രിപുര. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡുംബൂർ തടാകമാണ്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ത്രിപുരയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ത്രിപുരയിലെ ആണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡുംബൂർ തടാകത്തിലാണ് എന്ത്? പ്രസിദ്ധമായ കേരാദ്വീപ്. ത്രിപുരയുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ഏതാ? ത്രിപുരയാണ്. മൂന്ന് ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ത്രിപുരയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ബട്ട് ആ ത്രിപുരയിലെ ഡുംബൂർ എന്ന് പറയുന്നൊരു തടാകമുണ്ട്. ആ ഡുംബൂർ തടാകത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കേരാദ്വീപ് എവിടെയാണ്? ത്രിപുരയിലാണ്. ത്രിപുരയിലെവിടെയാണ്? ഡുംബൂർ തടാകത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ പ്രസിദ്ധമായ ബ്രഹ്മാവ് ക്ഷേത്രമായ തീർത്ഥരാജ് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുഷ്കർ തടാകം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തേക്കാൾ കൂടുതൽ PSC പരീക്ഷയിലൊക്കെ ചോദിച്ച് കാണാറുള്ളത് ഈ പുഷ്കർ തടാകം എവിടെയാണെന്നൊരു ചോദ്യമായിരിക്കും ചോദിക്കാറുള്ളത്. അവിടെ എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? രാജസ്ഥാനിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രഹ്മാവ് ക്ഷേത്രമാണ് തീർത്ഥരാജ് ക്ഷേത്രം. അത് രാജസ്ഥാനിലാണ്. ആ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കണം. പുഷ്കർ തടാകം എവിടെയാണെന്നാണ് പൊതുവെ PSC ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ എന്താണ്? രാജസ്ഥാൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ രാജസ്ഥാനിൽ നമ്മൾ രണ്ട് തടാകങ്ങൾ പരിചയപ്പെട്ടു, സാമ്പാർ തടാകവും അതുപോലെ തന്നെ ഇപ്പോൾ പരിചയപ്പെടുന്നു പുഷ്കർ തടാകവും നമ്മൾ പരിചയപ്പെട്ടു. PSC ചോദിക്കാറുള്ള രണ്ട് പ്രധാനപ്പെട്ട തടാകങ്ങൾ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് പുഷ്കറും മറ്റൊന്ന് സാമ്പാറുമാണ്. ആ സാമ്പാർ എന്ന് പറയുമ്പോൾ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്നൊരു പ്രത്യേകത. ഇനി സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് രൂപ്കുണ്ട് തടാകം. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. രൂപ്കുണ്ട് തടാകം, രൂപ്കുണ്ട് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഇതിൻ്റെ ഒരു അപരനാമമാണ് എന്ത്? സ്കെൽട്ടൺ ലേക്ക്. എന്താണ് അതിൻ്റെ അപരനാമം? സ്കെൽട്ടൺ ലേക്ക് എന്നതാണ് ഇതിൻ്റെ ഒരു അപരനാമം. അപ്പോൾ സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് രൂപ്കുണ്ട് തടാകം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന രൂപ്കുണ്ട് തടാകം, അതിൻ്റെ ഒരു അപരനാമമാണ് സ്കെൽട്ടൺ ലേക്ക് എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്ന തടാകം ഏതെന്നൊരു ചോദ്യം രൂപ്കുണ്ട് തടാകമാണ്. എവിടാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകമാണ് നൽസരോവർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നൽസരോവർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഗുജറാത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന നൽസരോവർ തടാകത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഏതാണ്? നൽസരോവർ തടാകം ഗുജറാത്തിലാണെന്ന കാര്യം ഓർക്കണം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പുലിക്കെട്ട് തടാകം, ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശിലാണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഏത് തടാകത്തിലാണ്? പുലിക്കെട്ട് തടാകത്തിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഈ പുലിക്കെട്ട് തടാകം. ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഏത് തടാകത്തീരത്താണ്? പുലിക്കെട്ട് തടാകത്തിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് തടാകങ്ങൾ, അതായത് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് തടാകങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെയാണെന്നാണ് ജസ്റ്റ് ഒന്ന് വളരെ വേഗത്തിൽ പറയാൻ പോകുന്നത്. ഉമിയാം എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്, ഉമിയാം എന്ന് പറയുന്ന തടാകമുണ്ട്. ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത് മേഘാലയയിലാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഉമിയാം എന്ന് പറയുന്ന തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്താണ്? മേഘാലയയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ മേഘാലയയിലാണ് എന്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഉമിയാം എന്ന് പറയുന്ന തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കണം. ഡുംബൂർ തടാകം, ഡുംബൂർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പി എസ് സിയിൽ ചോദിക്കാം. ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ത്രിപുരയിലാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ത്രിപുരയിലാണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെയാണ് കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം, കേരാദ്വീപ്, ഡുംബൂർ തടാകത്തിൽ, ഡുംബൂർ തടാകം എവിടെയാണ്? ത്രിപുരയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പലക്ക് തടാകമുണ്ട്, എന്താണ് പലക്ക് തടാകം? ഈ പലക്ക് തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത് മിസോറാമിലാണ്. മിസോറാമിലാണ് പലക്ക് തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബദ്കൽ തടാകമുണ്ട്, ബദ്കൽ തടാകം. ബദ്കൽ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഹരിയാനയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബദ്കൽ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത് ഹരിയാനയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകങ്ങളാണ് ദാൽ തടാകവും അതുപോലെ തന്നെ വൂളാർ തടാകവും. ദാൽ തടാകവും അതുപോലെ തന്നെ വൂളാർ തടാകവും സ്ഥിതി ചെയ്യപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. മറ്റൊന്നാണ് ചിൽക്ക തടാകം, നമ്മൾ പരിചയപ്പെട്ടു. ഒഡീഷയിലാണ്. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ രണ്ടെണ്ണമുണ്ട്, ഒന്ന് സാമ്പാർ തടാകവും മറ്റൊന്ന് പുഷ്കർ തടാകവും. ചൊലാമു തടാകം നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സിക്കിമിലാണ് നമ്മൾ എന്ത് പരിചയപ്പെട്ടത്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായിട്ടുള്ള ചൊലാമു തടാകം നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ലോണാർ തടാകം, പി എസ് സിയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോണാർ തടാകം. ലോണാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്? മഹാരാഷ്ട്രയിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. മഹാരാഷ്ട്രയിലാണ് എന്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ലോണാർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് അറിഞ്ഞു ചെയ്യപ്പെടുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ലോണാർ തടാകമാണ്. അത് സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് വേപ്പനാട് തടാകമുണ്ട്, ശാസ്താംകോട്ടയുണ്ട്, അഷ്ടമുടിയുണ്ട്. ഇതൊക്കെ കേരളത്തിലാണ്. ഹുസൈൻ സാഗർ തടാകമുണ്ട്, തെലങ്കാനയിലാണ് അത് സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഹുസൈൻ സാഗർ തടാകം, ഹുസൈൻ സാഗർ തടാകം എവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നു? തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. അതേ തെലങ്കാനയിൽ തന്നെയാണ് ഇത് നിസാം സാഗർ തടാകവും സ്ഥിതി ചെയ്യപ്പെടുന്നത്. നിസാം സാഗർ തടാകം, ഹുസൈൻ സാഗർ തടാകം, ഒസ്മാൻ സാഗർ തടാകം, മറ്റൊന്നാണ് എന്ത്? ഒസ്മാൻ സാഗർ തടാകം. ഇതൊക്കെ സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഹുസൈൻ സാഗർ, നിസാം സാഗർ, ഒസ്മാൻ സാഗർ, ഇത് മൂന്നെണ്ണം സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് തീർത്ഥാടനം, അതായത് ദേശാടന പക്ഷികൾക്ക് കൂടുതൽ പ്രസിദ്ധമായതാണ് ഗുജറാത്തിലെ നൽസരോവർ. നൽസരോവർ തടാകം ഗുജറാത്തിലാണ്. അതിൻ്റെ പ്രസിദ്ധം എന്താണ്? ദേശാടന പക്ഷികളിൽ എത്തുന്നതിൽ വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള ഒരു തടാകമാണ് നൽസരോവർ തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് ഭിംതൽ തടാകം. പരീക്ഷയ്ക്ക് ചോദിക്കാം ഭിംതൽ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ഉത്തരാഖണ്ഡാണ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ് നൈനിറ്റാൽ തടാകം. നൈനിറ്റാൽ തടാകവും എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഉത്തരാഖണ്ഡിലാണെന്ന കാര്യം ഓർക്കുക. ഭിംതൽ തടാകം അതുപോലെ തന്നെ നൈനിറ്റാൽ തടാകം, നൈനിറ്റാൽ തടാകം, ഇത് രണ്ടും സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉത്തരാഖണ്ഡിലാണ് ഭിംതൽ തടാകവും അതുപോലെ തന്നെ നൈനിറ്റാൽ തടാകവും സ്ഥിതി ചെയ്യപ്പെടുന്നത്.
ബിംതൽ തടാകം, നൈനിറ്റാൾ തടാകം, ഇതൊക്കെ സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ചന്ദ്രതൽ തടാകമുണ്ട്, ഹിമാചൽ പ്രദേശിലാണ് ഈ പറയുന്ന ചന്ദ്ര തൽ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ചന്ദ്രതൽ തടാകം ഹിമാചൽ പ്രദേശിലാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം നമ്മൾ പരിചയപ്പെട്ടതാണ്. കൻവർ തടാകം എവിടെയാണ്? ബീഹാറിലാണെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇത്രയും തടാകങ്ങളാണ് പൊതുവെ പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിച്ച് കാണാറുള്ളത്. ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ തടാകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ആ ലിസ്റ്റിൽ ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ മഹാരാഷ്ട്രയിൽ നമ്മൾ പരിചയപ്പെട്ടു ലോണാർ തടാകം, അല്ലേ? ലോണാർ തടാകം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉൽക്കാപതനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു തടാകമാണ് ലോണാർ തടാകം. ലോണാർ തടാകം എന്താണ്? ഉൽക്കാപതനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട, അതും എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ടതാണ് ലോണാർ തടാകം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അത്തരത്തിലുള്ളൊരു ചോദ്യം പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ ഉൽക്കാപതനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് ഹുസൈൻ സാഗർ തടാകം നമ്മൾ പരിചയപ്പെട്ടു. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമാണിത്, ഹുസൈൻ സാഗർ തടാകം. അപ്പോൾ ഹുസൈൻ സാഗർ തടാകം, ഹുസൈൻ സാഗർ തടാകം എന്താണ്? ഈ പറയുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമാണെന്ത്? ഹുസൈൻ സാഗർ തടാകം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകമാണിത്, ഹുസൈൻ സാഗർ തടാകം എന്ന കാര്യം ഓർക്കുക. ഹുസൈൻ സാഗർ തടാകം എവിടാന്ന് വെച്ചാൽ തെലങ്കാനയാണ്. നിസാം സാഗർ തടാകം, ഒസ്മാൻ സാഗർ തടാകം, ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കുക, തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ തടാക ജില്ല ഏതാണെന്നറിയോ? ഇന്ത്യയുടെ തടാക ജില്ല എന്ന് പറയുന്നത് നൈനിറ്റാലാണ്. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന ഏതാണ്? നൈനിറ്റാലാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? ഉദയ്പൂരാണ്. അപ്പോൾ ഇന്ത്യയിലെ തടാക ജില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൈനിറ്റാൽ, ഇന്ത്യയിലെ തടാക ജില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൈനിറ്റാൽ, ഇനി ഇന്ത്യയിലെ തടാക നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉദയ്പൂരാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഹിമാചൽ പ്രദേശിലാണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? ഗോവിന്ദ് സാഗർ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഗോവിന്ദ് സാഗർ തടാകം സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഗോവിന്ദ് വല്ലഭൻ സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്ന കാര്യവും ഓർത്തിരിക്കണം. ഒരു കൺഫ്യൂഷൻ ഫാക്ടായിട്ട് തോന്നാം. ഗോവിന്ദ് സാഗർ തടാകം എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്, അത് സ്ഥിതി ചെയ്യപ്പെടുന്ന ഉത്തർപ്രദേശിലാണ്. ഗോവിന്ദ് സാഗർ തടാകം എവിടെയാണെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശിൽ. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് എവിടെയാണ്? ഈ പറയുന്ന ഉത്തർപ്രദേശിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ തടാകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് പൊതുവെ പി എസ് സിയിലേക്കൊക്കെ ചോദിക്കാറുള്ളത്. ആ ടോപ്പിക്ക് ജസ്റ്റ് നിങ്ങളൊരു ഗൈഡ് ഉണ്ടെങ്കിൽ അതിലൊന്ന് വായിക്കുക, അതുപോലെ തന്നെ ഇതൊരു റിവിഷനായിട്ട് കാണുക. ഓൾമോസ്റ്റ് എല്ലാവരും എപ്പോഴും പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും അത് ഗുണപ്രദമാകുമെങ്കിൽ, നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾക്കൊക്കെ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഗുണപ്രദമാകുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും നല്ല അഭിപ്രായങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.